ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ മാജിക് വേൾഡ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറച്ച് ഇവിടെ നമ്മുടെ ഒരു മഴ പെയ്യാനുള്ള ഒരു സ്ഥിതിയിലാണ് കാലാവസ്ഥ. അതുകൊണ്ട് വെട്ടം കുറവുണ്ട്. അപ്പോൾ അതിന് ക്ഷമിക്കണം, അത് നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എഴുതിയ ഒരു കവിതാ പുസ്തകമാണ്. 3 വർഷത്തിന് മുമ്പ് ഞാൻ ഇപ്പോഴായി 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു എഴുതി പ്രസിദ്ധീകരിച്ചൊരു കവിത. ഇതാണ് ആ കവിത, മഴമേളം. എൻ്റെ പേര് താഴെ എഴുതിയിട്ടുണ്ട്, ആരിഫസ് നാഷിദ്. നാഷിദിൻ്റെ ഫാദറിൻ്റെ പേരാണ്. ഒരു ഡ്രോയിങ് ടീച്ചറാണ് സ്കൂളുകളിൽ. കുറച്ചുപേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഇതാ പിന്നെ എൻ്റെ ഒരു ഫോട്ടോയുണ്ട്, കൊച്ചിലത്തതാണ്, കുറച്ച് എൻ്റെ ചൈൽഡ്ഹുഡിലെ ഫോട്ടോയാണ്. ഞാൻ 1ലൊക്കെ പഠിക്കുമ്പോൾ എടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ഗായ്സ്, ഞാൻ ഇന്ന് എൻ്റെ ഒരു കവിതാ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരിച്ച കവിത, എൻ്റെ ഒരു കവിതാ പുസ്തകമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഞാനപ്പോൾ ഇന്ന് വന്ന് ഈ പുസ്തകത്തിലെ ഏതാനും ചില കവിതകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ കവിത എഴുതി എൻ്റെ ഒരു അനുഭവം പറയാം. ഏകദേശം ഞാൻ അവിടെ ഒരു ഗവൺമെൻറ് എൽ പി എസ് പാലോട് ഞാൻ പഠിച്ചിരുന്നത് അവിടെയാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഏകദേശം ഒരു 140 കുട്ടികളൊക്കെ അന്ന് കാണത്തുള്ളൂ. അന്നാണ് ആ സ്കൂളിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാനാണെങ്കിൽ ഇതായി ഒരു കവിതാ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഞാനെൻ്റെ പുകഴ്ത്തുന്നതല്ല, ഞാനാണെങ്കിൽ അത് അല്ലാതെ തന്നെ പറയുകയാണ് കാര്യമായിട്ടും. അങ്ങനെ നമ്മുടെ അങ്ങനെ എഴുതിയപ്പോൾ എനിക്കതിന് ഞാൻ ഫസ്റ്റ് ഒരു കവിത എഴുതി. എൻ്റെ അവിടെ സബിയ ടീച്ചറായിരുന്നു ക്ലാസ് ടീച്ചർ. അങ്ങനെ എൻ്റെ ക്ലാസ് ടീച്ചറെ ഞാൻ കാണിച്ചു. അപ്പോൾ അവർ ടീച്ചർ നമ്മുടെ എൻ്റെ ഹെഡ് മാസ്റ്ററെ കൊണ്ട് കാണിച്ചു. സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണെങ്കിൽ എല്ലാ ടീച്ചർമാരും എനിക്ക് പ്രോത്സാഹനം നൽകി. അങ്ങനെ ഞാൻ ഒരു കവിതയിൽ നിന്ന് ഞാൻ 10 കവിതകളും കൂടി എഴുതി. മൊത്തത്തിൽ ഈ ബുക്കിൽ 11 കവിതകളുണ്ട്. ആ 11 കവിതകൾ ഒരു ബുക്കാക്കി ഞാൻ മാറ്റി എൻ്റേതായ രീതിയിൽ കുറേ പടങ്ങളൊക്കെ വരച്ചു. നിങ്ങൾക്ക് ഞാൻ ഇതിൽ തന്നെ ഉണ്ട് പടങ്ങൾ. കളറൊന്നും കൊടുത്തിട്ടില്ല, പിന്നെങ്കിലും അന്നത്തെ ഒരു കാലം ഇന്ന് ഞാൻ വരച്ച പടങ്ങളാണിതിൽ. എൻ്റെ സ്വന്തം കൈകൊണ്ട് വരച്ചതാണ്. പിന്നെ എൻ്റെ ഫാദർ പറഞ്ഞു തന്നു, കാരണം ഫാദർ ഒരു ഡ്രോയിങ് ടീച്ചറാണ്, അപ്പോൾ ഡ്രോയിങ്ങിനുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറഞ്ഞു തന്നു. അങ്ങനെ പ്രോത്സാഹനം തന്നു. അങ്ങനെ നമ്മുടെ ഈ ജൂൺ 19 വായനാ ദിനത്തിന് നമ്മുടെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചു. നമ്മുടെ BRC BPOK പങ്കെടുത്ത ചടങ്ങിലാണ്. അന്ന് എനിക്ക് അവിടെ നിന്ന് ഒരുപാട് പ്രോത്സാഹനങ്ങളും പിന്നെ ആനുകൂല്യങ്ങളും കിട്ടി. പിന്നെ നമ്മുടെ എൻ്റെ കുടുംബത്തിലെ ഒരു സദസ്സിൽ വെച്ച് ഇതിനുവേണ്ടി എന്നെ ആദരിച്ചു. അതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ എന്തായാലും നീട്ടുന്നില്ല, ഞാൻ എൻ്റെ കവിതയിലോട്ട് വായിക്കുന്നത് കടക്കാം. ഞാൻ കവിത ഇതാ ഒരു കവിതയാണ് നിങ്ങൾക്ക് കവിത വായിച്ചു തരാം. ഫസ്റ്റത്തെ കവിത ഞാൻ വായിക്കുന്നത് എൻ്റെ മോഹമാണ്. 11ാമത്തെ കവിതയായ എൻ്റെ മോഹം ഞാൻ ഒന്ന് വായിക്കാം. വായിക്കണമായിട്ട് ആദ്യമേ പറഞ്ഞേക്കാണ്, ആരും ചിരിക്കരുത്, എനിക്ക് താളമേ ഇല്ല, ആരും ചിരിക്കരുത്. ഇപ്പോൾ ഞാൻ വായിക്കുകയാണ്. എൻ്റെ മോഹം എന്നാണ് ഞാൻ എഴുതിയത്, ഏറ്റവും അവസാനം എഴുതിയ കവിത. എനിക്കുമുണ്ടൊരു മോഹം, അതിലില്ലാത്തൊരു മോഹം. തുമ്പികൾ പോലെ പറക്കാനും പക്ഷികൾ പോലെ പാടാനും കാടും മേടും നിറഞ്ഞ നാട്ടിൽ മാനത്തൊന്ന് പറക്കാനും പുഴയുടെ മേലെ ചിറകൾ വീശി കുന്നിൻ മുകളിൽ ഇരിക്കാനും ലോകം മുഴുവൻ ചുറ്റാനും ചിറക് ഉയർത്തി പാടാനും കടലുകൾ താണ്ടിപ്പോകാനും എനിക്കുമുണ്ട് മോഹം. ഇതാണ് എൻ്റെ ഒരു കവിത. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത എന്ന് വെച്ചാൽ ഒരു എൻ്റെ നാടെന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, എൻ്റെ നാട്. അത് നിങ്ങൾ അത് കേൾക്കുമ്പോൾ ഒരു കാര്യം, എൻ്റെ നാട് അന്ന് ഇന്ന്, എൻ്റെ നാട്. ഞാൻ 2 കവിതകൾ, ഒന്ന്
അന്ന് എൻ്റെ നാട് അന്നത്തെ കാലം, പിന്നെ ഒന്ന് ഇന്നത്തെ കാലം. ആ ഞാൻ എൻ്റെ നാട് അന്നത്തെ കാലം ഒന്ന് വായിക്കാം. കുളവും തോടും നിറഞ്ഞ നാട്, പുല്ലും മരവും നിറഞ്ഞ നാട്, പക്ഷികൾ പാട്ടുകൾ പാടുന്നു, മയിലുകൾ നൃത്തം ചെയ്യുന്നു, കതിരുകൾ നിറഞ്ഞൊരെന്നാട്, പൂക്കൾ വിരിയും എന്നാട്, വയലുകൾ നിറയും എന്നാട്, എത്ര മനോഹരം എന്നാട്. അതാണ് നമ്മുടെ അന്നത്തെ കാലം. ഇന്നത്തെ കാലം കുളവും തോടും വരണ്ട നാട്, പുല്ലും മരവും കരിഞ്ഞ നാട്, പക്ഷികൾ പാട്ടുകൾ പാടുന്നില്ല, മയിലുകൾ നൃത്തം ചെയ്യുന്നില്ല, കതിരുകൾ നിറയിൽ എന്നാട്, പൂക്കൾ വിരിയിൽ നിന്നാട്, വയലുകൾ വരളും എന്നാട്, എത്ര ദുരിതമൻ നാട്. ആ രണ്ട് പിക്ചേഴ്സ് ഉണ്ട്, ഞാൻ വരച്ചതാണ്, എല്ലാം ഞാൻ വരച്ചത്. ഇത് അന്നത്തെ കാലത്ത് നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് റോഡ് സൈഡിലാണ്, അപ്പോൾ വാഹനങ്ങളുടെ ശബ്ദമൊക്കെ ഉണ്ട്. ഞാൻ എന്താ അന്നത്തെ ഒരു കാലഘട്ടം നല്ല പ്രകൃതി കനിഞ്ഞു നിൽക്കുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടമോ വട്ടി വരണ്ട കാലഘട്ടമാണ്. പിന്നെ നമ്മുടെ ഒരു തോന കവിതകളുണ്ട്. ഞാൻ ഒരു കുട്ടി കവിതയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കവിതയാണ് ഞാൻ എഴുതിയത്. ഒരു ചെറിയ കവിത, ഇഷ്ടം. ഒന്നും ഒന്നും രണ്ടായി, രണ്ടും രണ്ടും നാലായി, നാലും നാലും എട്ടായി, അങ്ങനെ പാടാൻ ഇഷ്ടമായി. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കവിതയാണ് ഗൈസ്. പിന്നെ തോനെ കവിതകളുണ്ട് ഇതിൽ. ഞാൻ ഇപ്പോൾ കുറച്ചേ വായിച്ചത്, ധാരാളം കവിതകൾ ഇതിലുണ്ട്. അഥവാ നിങ്ങൾക്ക് ഈ കവിതകൾ മൊത്തം വായിക്കുന്ന ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നത് നമ്മുടെ കേരള സ്റ്റൈൽ മോരിസോഡ എങ്ങനെ ഉണ്ടാക്കാമെന്ന വീഡിയോ ആയിരുന്നു. മോരിസോഡ അത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നണം. നമ്മുടെ ഫുൾ ജാർ സോഡ ഇടും പോലെ മോര് സോഡ സോഡയിൽ ഇടുമ്പോൾ പതഞ്ഞു പൊങ്ങിയെന്ന് കുടിക്കുന്ന അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അപ്പോൾ അത് ഒന്നിലേറെ കാണുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്ത് ഓർമ്മ ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിത്തെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കളിയാക്കരുത് പ്ലീസ്. കാരണം എനിക്കാണെങ്കിൽ അങ്ങനെ താളമൊന്നുമില്ല. അന്നൊക്കെ ആണെങ്കിൽ താളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ നമ്മളാണെങ്കിൽ കൊട്ടിക്കവിതകളല്ല ഇപ്പോൾ പഠിക്കുന്നത്. നമ്മൾ വലിയ വലിയ മറ്റേ വലിയ കവികൾ എഴുതിയ കവിതകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു താളം ഇതിന് കിട്ടില്ല. ഇത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള കവിതയാണ്. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ തോന ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ തോന ആദരവൊക്കെ ഈ ഒരു കവി ഞാൻ കവിത എഴുതിയതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇത് എന്നെയാണെങ്കിൽ ആ സ്കൂളിൽ വിളിച്ചിരുന്നത് യുവകവി എന്നാണ്, യുവകവി. പിന്നെ ഞാൻ ഒരു കുറച്ച് കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് പല പല വിഷയങ്ങളിൽ എഴുതാൻ പറ്റും. ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ കഴിയില്ല. പിന്നെ ഞാൻ ഒരു കൊറോണയെക്കുറിച്ചുള്ള ഒരു കവിത എഴുതി, പക്ഷേ അതാണെങ്കിൽ വെള്ളത്തിൽ വീണ് അത് കോന്നു പോയി, ഞാൻ പകർത്തി എഴുതിയിരുന്നില്ല ആ ഒരു കൊറോണയെക്കുറിച്ചുള്ള ഒരു കവിത. പിന്നെ മഴയെക്കുറിച്ചുള്ള ഒരു കവിത, അതൊക്കെ ഇവിടെയാണെങ്കിൽ ഞാനാണെങ്കിൽ വെളിയിൽ വായിച്ചിട്ട് ഞാൻ വെളിയിലാണ് ഞാൻ എഴുതുക എങ്കിലേ എനിക്ക് അതിൻ്റെ ഒരു താളം കിട്ടത്തുള്ളൂ. ഞാൻ വെളിയിരുന്ന് എഴുതിയാലേ എനിക്കൊരു താളം കിട്ടത്തുള്ളൂ. അങ്ങനെ വെളിയിരുന്ന് എഴുതി ഞാൻ മറന്നു എഴുക്കാം. അപ്പം മഴ വന്നു, ഞാൻ ഇങ്ങനെ ഈ തണലത്തിരിക്കാറില്ലേ, നമ്മുടെ നല്ല വെയിലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ബസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിർത്തിയത്. കാരണം ഇവിടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു റോഡ് സൈഡാണ്, എൻ്റെ ഹൗസ് റോഡ് സൈഡാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹൗസിന്ന് കാണിച്ചു തരാം. അതാ റോഡ് സൈഡാണ്, നിങ്ങൾക്ക് കാണാം. റോഡ് സൈഡാണ്, വാഹനങ്ങളൊക്കെ തോനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നല്ല കല്ലറ റൂട്ടാണ്. കല്ലറ
സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കയറി വരാൻ പറ്റൂ. ആ ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ മറന്നും പോയല്ലോ. ആ അന്ന് ഞാൻ അവിടെ ഈ ഞാൻ ഈ തണലത്തൊന്നും ഇരിക്കാറില്ല, അത് ഞാൻ നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് അങ്ങനെ ഞാൻ വെച്ചിട്ട് പോയപ്പോൾ മഴ പെയ്ത് നനഞ്ഞ് രണ്ട് കവിതകളും പോകുന്നു പോയ. പിന്നെ ഞാൻ ചെന്ന് എഴുത്തപ്പോൾ അത് കീറി എല്ലാം പോയി. പിന്നെ ഞാൻ കവിത പിന്നീട് എഴുതിയില്ല, എങ്കിലും ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.